ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മാസം അടുപ്പിച്ച് മൂന്ന് ഈന്തപ്പഴം വെറും വയറ്റിൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആരോഗ്യപരമായ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കാര്യമാണ് ഇത് പറയുന്നത്. അല്ലാതെ ഷുഗർ പേഷ്യൻസ് അതേപോലെ പ്രഗ്നൻ്റ് ആയപാടുള്ള സ്ത്രീകളൊന്നും ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം അവർക്ക് ഇത് എത്രത്തോളം ശരീരത്തിന് യൂസ്ഫുൾ ആവുമെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് കൂടുതൽ ഐഡിയ എനിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഷുഗർ പേഷ്യൻസും പ്രഗ്നൻ്റ് ആയ ഉടനെ ഉള്ള ലേഡീസും ഇത് ഫോളോ ചെയ്യരുത്. ആരോഗ്യകരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക്, സാധാരണ രീതിയിലുള്ള ഒരാൾക്ക് ഇത് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അല്ലാതെ ഷുഗർ പേഷ്യൻസ് ഇത് കഴിച്ചത് കൊണ്ട് അവരുടെ ഷുഗർ ലെവൽ എങ്ങനെ കുറയുമോ കൂടുമോ എന്നുള്ളതിൻ്റെ വ്യക്തത അവരുടെ ഡോക്ടറിന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഓരോരുത്തരുടെ ബോഡിയും ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഒരു വീഡിയോ ഈ ഒരു രീതിക്ക് ഫോളോ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ എല്ലാത്തവർക്കുള്ള ഒരിതാണ്. അതായത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഈ ഡ്രൈ നട്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഈത്തപ്പഴം ആരോഗ്യപരമായ ഗുണങ്ങളാൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ്. നല്ല ശുദ്ധമായ ഈത്തപ്പഴം ദിവസവും കഴിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല. രാവിലെ ഇത് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരം എന്ന് പറയുന്നത്. പിന്നെ ഏകദേശം അടുപ്പിച്ചൊരു ഒരു മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം ഇത് വെറും വയറ്റിൽ കഴിക്കാനാണെങ്കിൽ പലതരം ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ചർമ്മത്തിനുമെല്ലാം ഉണ്ടാകും. ഇതിൽ ഉയർന്ന അളവിലുള്ള ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയ്ക്ക് പുറമേ തന്നെ നിരവധി വിറ്റാമിനുകളും ധാതുക്കളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ കാർബണുകൾ, ഫൈബർ, പ്രോട്ടീൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം, കോപ്പർ, അതുപോലെ മാഗ്നീസ്, അയേൺ, വിറ്റാമിൻ ബി സിക്സ് തുടങ്ങി ശരീരത്തിന് ആവശ്യമായ മിക്കവാറും എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത്, ഈന്തപ്പഴം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശക്കുമ്പോഴെല്ലാം ഇഷ്ടാനുസരണം ഇത് കഴിക്കാനും ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളിൽ ഒന്നാണിത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ പേഷ്യൻസിന് എന്നൊക്കെ പറയുന്നവരെ ഇതിപ്പോൾ ഈ പറയുന്നത് പോലെ കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞു വെച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ തടി കുറക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ ഇത് സാധാരണ രീതിക്ക് ഉപയോഗിച്ചാൽ തടി കൂടുകയാണ് ചെയ്യുക. ന്യൂട്രീഷ്യനിസ്റ്റുകൾ തന്നെ അഭിപ്രായം പറയുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് നാലോ അഞ്ചോ ഈത്തപ്പഴം വീതം കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ഭാരം കൂടാനൊന്നും പോകുന്നില്ല. അത് ശരീരം ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ഈത്തപ്പഴങ്ങൾ, അതായത് നാലോ അഞ്ചോ ഈത്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ശേഷം രാവിലെ എഴുന്നേറ്റ് ഉടനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ നിങ്ങളുടെ ദിവസത്തിൽ ഉടനീളം ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ അലട്ടാതിരിക്കാൻ ഇത് സഹായിക്കും. അത് ഇങ്ങനെ രീതിയിലാണെങ്കിൽ തടി കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ്. ഈന്തപ്പഴങ്ങളിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ദഹനത്തെ മെച്ചപ്പെടുത്താനും മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇവ സഹായിക്കുന്നുണ്ട്. കഴിച്ച ഭക്ഷണം എന്തായാലും കഴിച്ചു കഴിഞ്ഞ ശേഷം രണ്ട് ഈത്തപ്പഴം വായിലിട്ട് ചവയ്ക്കുന്നത് ദഹനത്തെ ഉത്തേജിപ്പിക്കും. അതുപോലെ ദഹനത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇത് മെറ്റബോളിസം പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു ഏറ്റവും ഗുണമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അലർജി പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണിത്. ആസ്മ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് നല്ലൊരു പരിഹാരമാണ് ഈത്തപ്പഴം. ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി നൽകുന്നതിന് കോൾഡ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഈത്തപ്പഴം നല്ലൊരു പരിഹാരമാണ്. കോൾഡ്, അലർജി പ്രശ്നങ്ങൾ ഉള്ളവർ ഇതുണ്ടെങ്കിൽ ദിവസം ഈത്തപ്പഴം കഴിക്കുന്നതിന് ഇത്തരം രോഗാവസ്ഥകൾ തടഞ്ഞു നിർത്താനുള്ള രോഗപ്രതിരോധ ശേഷി നൽകാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈന്തപ്പഴത്തിൽ കൊളസ്ട്രോൾ വിമുക്തമാണ്. ചെറിയ അളവിലാണെങ്കിൽ പോലും പതിവായി നിങ്ങളുടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ അവ ഉൾപ്പെടുത്തുന്നവഴി കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിതമായി വെക്കാനും അതുപോലെ ശരീരഭാരം കുറയ്ക്കാനും സാധിക്കും. രക്തസമ്മർദ്ദമുള്ളവർ ഇത് കഴിക്കുന്നതിന് ബി പി നിയന്ത്രിച്ച് നിർക്കാൻ ഏറെ നല്ലതാണ്. ഇതുവഴി തലച്ചോറിനെ കാത്തു സംരക്ഷിക്കുന്നതിലും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈന്തപ്പഴം. ചർമ്മത്തിലെ ചുളിവുകൾ വീയാതെ ചർമ്മകോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന ഒന്നാണ് ഈത്തപ്പഴം. ഇതിലെ വൈറ്റമിൻ സിയും ഡിയും എന്നിവ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി നൽകാൻ ഏറെ നല്ലതാണ്. ഈന്തപ്പഴത്തിലെ ഫൈറ്റോ ഹോർമോണുകൾ മുഖത്തെ ചുളിവുകൾ വീഴുന്നത് തടയുന്നുണ്ട്. അതുപോലെ തന്നെ ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കാൻ ഇത് സഹായിക്കും. ചർമ്മത്തിലെ മെലാനിൻ അടിഞ്ഞുകൂടാതെ സൂക്ഷിക്കുന്നതിനാൽ ഇത് ചർമ്മം നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളെല്ലാം എല്ലുകളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. കോപ്പർ, മഗ്നീഷ്യം, അതുപോലെ മാഗ്നീസ് എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണ്. കാൽസ്യത്തിൻ്റെ സമ്പുഷ്ടമായ കലവറ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഡേറ്റ്സിന്. എല്ലിൻ്റെ പല്ലിൻ്റെ ബലത്തിന് ഏറെ നല്ലതാണ്. ദിവസവും ഇത് കഴിക്കുന്നത് എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതും കൂടാതെ അസ്ഥി സംബന്ധമായ രോഗങ്ങളെ ചെറുത്തു നിർത്താനും ഇവ കഴിക്കുന്നത് കൊണ്ട് മികച്ച രീതിയിൽ ഫലം നൽകുന്നതാണെന്ന് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രക്തം
വെക്കാൻ സഹായിക്കുന്ന, അതായത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും രക്തം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു കാര്യമാണ് ഈ ഡേറ്റ്സിൻ്റെ സിറപ്പ് യൂസ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഡേറ്റ്സ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യകരമായ ഒരു ആളാവസ്ഥയാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. പക്ഷേ ഡേറ്റ്സ് കൂടുതലായി ഉപയോഗിച്ചാൽ അതിൻ്റേതായ ദോഷങ്ങളും കുറച്ച് ഉണ്ട്. അപ്പോൾ ആരോഗ്യകരമായ കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ ഷുഗർ പേഷ്യൻസ് ആയാലും ഗർഭിണികളായാലും ഇത് ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അല്ലാത്തവർക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സൗന്ദര്യത്തിനായാലും ആരോഗ്യത്തിനായാലും നമുക്ക് വളരെ നല്ലതാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.